Bye. യെസ് നമ്മുടെ എക്സാമിന്റെ ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയല്ലേ യെസ് അപ്പൊ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് ചാപ്റ്റേഴ്സിന് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു യെസ് ഇനി നമുക്ക് ഒരു തരത്തിൽ എന്താണ് ഈ കവിതകൾ ഒരുപാട് ഒരുപാടുണ്ടാകുന്നത് ഒരു തരത്തിൽ നമുക്ക് പോസിറ്റീവായ കാര്യമാണ് കാരണം എന്താ ടിപ്പണി പഠിച്ചാൽ ആ കവിതയുടെ ആശയം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്റേഴ്സ് സെറ്റ് ആണ് നാല് മാർക്ക് നമുക്ക് ഉറപ്പിക്കാം ഏത് ക്വസ്റ്റ്യൻ വന്നോട്ടെ ആശയം ചോദിച്ചാൽ നാല് മാർക്ക് സെറ്റ് ആണ് ാണ് വേഡ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആശയം ആശയം നമ്മൾ 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 അറിഞ്ഞിരിക്കേണ്ടത് ഈ ഈ ഈ ഒരു ഒരു പാടില്ല ഇത് ചാപ്റ്റർ തന്നെ സെറ്റാടാ യെസ് എന്ന് പറഞ്ഞ കവിതയുടെ ആശയമാണ് സമയത്ത് ടിപ്പണി എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവിതയുടെ പേര് ആരാണ് കവിത എഴുതിയത് ഈ കാര്യങ്ങൾ നമ്മൾ മെൻഷൻ ചെയ്യാൻ

സാഹിത്യകാരനാണ് സാഹിത്യകാരാണ് ആര് നമ്മുടെ അദ്ദേഹത്തിന് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കവിതയാണ് ഏത് യെസ് അതായത് ഇതിൽ അദ്ദേഹം പറയുന്നത് ജീവിതത്തിലെ ഇരുട്ടാൽ ജീവിതത്തിലെ തിന്മകളാവുന്ന അന്ധകാരത്തെ ഇരുട്ടിനെ ബലായ രൂപി നന്മയാകുന്ന പ്രകാശം കൊണ്ട് ഹട്ടാത്തെ ഹുയെ എന്ത് ചെയ്യണം യെസ് അതായത് നമ്മുടെ ജീവിതത്തിലെ തിന്മകളാവുന്ന ആ ഒരു അന്ധകാരത്തെ നമ്മൾ ഏതിനെ കൊണ്ട് ഇല്ലാതാക്കണം നമ്മുടെ ജീവിതത്തിലെ നന്മയാകുന്ന പ്രകാശം കൊണ്ട് ഇല്ലാതാക്കി എന്ത് ചെയ്യണം ജീവൻ കോ സുഖമായി ഭരാനേക്കാ സന്ദേശത്തെ ജീവിതത്തെ സുഖസുന്ദരമായി ജീവിതം അതായത് നമ്മുടെ ജീവിതം എന്താണ് അടിപൊളിയാക്കാനുള്ള ഒരു സന്ദേശമാണ് എന്ത് ഈ കവിതയിലൂടെ തരുന്നത് ഓക്കെ അപ്പൊ എന്താണ് ഈ കവിതയിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ തിന്മക്കളാവുന്ന അന്ധകാരത്തെ നന്മയാക്കുന്ന പ്രകാശം കൊണ്ട് ഇല്ലാതാക്കി ജീവിതത്തെ അടിപൊളിയാക്കാൻ ജീവിതത്തെ സുന്ദരമാക്കാനുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം ഇതിലൂടെ തരുന്നത് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ് സെറ്റ് ആണ് ഈ കവിതയിൽ എന്തൊക്കെയാണ് നമ്മളോട് കവി പറയുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ നോക്കിക്കോടാ കവി ജീവൻ ശത്രുത അഹങ്ക കവി നമ്മളോട് പറയാണ് എന്താ ജീവിതത്തിലെ മാലിന്യങ്ങൾ ഏതൊക്കെ ശത്രുത അഹങ്കാരം അതുപോലെ അഹങ്കാർ അഹങ്കാര് അന്യായം അതുപോലെ യെസ് ഏതൊക്കെയാണ് വെറുപ്പ് അതുപോലെ കാപ്പട്യം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവയൊക്കെ നമ്മൾ ജീവിതത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത് ഉൾപ്പെടുത്തരുത് നമ്മൾ എന്ത് ചെയ്യുക അതിൽ നിന്നും ദൂര അതായത് ഇവയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൂരെയാക്ക അകലം പാലിക്കുക എന്താ പറയുന്നത് Bye. എന്ത് ശീതയായ സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യാ പാട എടുത്തെറിഞ്ഞിട്ട് നമ്മുടെ ഓരോ കാൽ ചുവടുകളും നമ്മുടെ ഓരോ കാൽവെപ്പുകളും എന്ത് ചെയ്യാ പ്രകാശപൂരിതമാക്കുക പിന്നെന്താ പറയുന്നത് ഈ ൂർണ്ണ നമ്മൾ നമ്മളിങ്ങനെ ഇപ്രകാരം എന്താണ് ഭൂരി ഭൂരിഭാഗത്തിലെ തെറ്റായ ചീത്തയായിട്ടുള്ള ശീലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ ജീവിതവും അതുപോലെ നമ്മുടെ ലോകവും യെസ് പിന്നെ എന്താ പറയുന്നത് ഹം നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിന്നെന്താണ് ചീത്തയായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമ്മുടെ ജീവിതം എന്ത് ചെയത് യാതൊരു വിധം

എന്താണ് അമൂല്യമായിട്ടുള്ള അമൂല്യമായിട്ടുള്ള ധനമാണ് സമ്പത്താണ് സ്നേഹം ാണ് അത്തരത്തിൽ സ്നേഹഗീതങ്ങൾ പാടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അലയടിപ്പിക്കണം നമ്മുടെ ജീവിതത്തെ നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കണം പിന്നെയാ കൽ കോല വരെ ചെയ്ത പ്രവർത്തികളൊക്കെ മറക്കുക പ്രവർത്തികളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും മറക്കുക എന്നിട്ടോ ജീവൻ രൂപി ജീവിതമാകുന്ന പുഷ്പത്തിന്റെ ആ സുഗന്ധത്തിൽ നമ്മൾ എന്ത് ചെയ്യുക സന്തോഷം കടത്തുക സന്തോഷരാകുക സന്തുഷ്ടരാവുക പിന്നെയോ ദുനിയ്ക്ക് ഹർ ചീസ്താക്കോ പഹചാൻകർ നമ്മുടെ ഈ ഒരു ലോകത്തിലെ ഓരോ വസ്തുക്കളിലെ വസ്തുക്കളിലെയും ആ ഒരു സൗന്ദര്യത്തെ നമ്മളെ തിരിച്ചറിഞ്ഞിട്ട്

ആണെന്ന് പറയാറുണ്ട് അല്ലേ യെസ് അത്തരത്തിലുള്ള ഓരോ വസ്തുക്കളെയും സൗന്ദര്യം നമ്മൾ കണ്ടെത്തി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യങ്ങളൊക്കെ എന്തു ചെയ്യുക നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നല്ലൊരു പുതിയ ജീവിതം നല്ലൊരു ജീവിതം എന്തു ചെയ്യുക നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക യെസ് പിന്നെ എന്താണ് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് പോകാട്ടെ യെസ് നമ്മൾ തയ്യാറായി ഇത്രയും പഠിച്ചാൽ ഈ ചാപ്റ്റർ തന്നെ സെറ്റാണ് പിന്നെയോ ആ छोटे छोटे तारे अपने प्रकाश रहते हैं वे कभी अंधकार से नहीं और ോട് അന്ധകാരത്തോട് തോൽവി സമ്മതിക്കുന്നില്ല അവർ തോൽക്കുന്നില്ല പിന്നെയോ യെസ് ബുദ്ധിമുട്ടുകൾ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും അവയൊക്കെ എന്താ നേരിട്ടാൽ മാത്രമേ നമ്മുടെ ജീവിതം എന്താകുന്നുള്ളൂ സഫലമാവുന്നുള്ളൂ നമ്മൾ വിജയത്തിലേക്ക് എത്തുകയുള്ളൂ പിന്നെ എന്താണ് നമ്മൾ എങ്ങനെയാണ് ഇത് കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്താണ് ഈ ഒരു നമ്മുടെ ലോകത്തിലെ ഇരുട്ടിലെ യെസ് അതായത് തെറ്റാകുന്ന ആ ഒരു അന്ധകാരത്തെ നമ്മൾ എങ്ങനെയാണ് യെസ് പ്രകാശ് പ്രേരണ സ്നേഹമാകുന്ന പ്രകാശം നന്മയാകുന്ന പ്രകാശം കൊണ്ട് നമ്മൾ എന്ത് യെസ് 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 ആ അന്ധകാരത്തെ അന്ധകാരത്തെ നമ്മൾ നേരിടണം എന്നുള്ള ഈ കവിത ഈസ് ഈസ് പ്രേരണ പ്രാസംഗികത സർവകാലികേ അപ്പോൾ എന്താണ് നമ്മുടെ നമ്മുടെ ലോകത്തുള്ള പ്രകാശം കൊണ്ട് നന്മയാകുന്ന പ്രകാശം കൊണ്ട് നമ്മൾ നേരിടണം എന്നുള്ള ഒരു വലിയ സന്ദേശം തരുന്ന ഈ ഒരു കവിത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് ഇത് വളരെ പ്രസക്തമാണല്ലേ പിന്നെ എന്താണ് സരൽ शब्दों के से है ും അതുപോലെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റില്ല യെസ് അത്തരത്തിലുള്ള ഭാഷാശൈലി കൊണ്ടും എന്താണ് ഈ കവിതയെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട് നാല് മാർക്ക് മാത്രമല്ല ഈ ഒരു ചാപ്റ്ററിലെ മൊത്തം മാർഗം നമുക്ക് സെറ്റ് ആണ്